നമസ്കാരം. ഇന്ത്യ സമസ്ത മേഖലകളിലും കുതിക്കുകയാണ്. വെറും 9 വർഷം കൊണ്ട് ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇപ്പോഴത്തെ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി നിരത്തി പറയുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് നുസ്രത് ജഹാൻ. ആ ഗവൺമെന്റിനെ ഇന്ന് ഇന്ത്യന്റെ നരേന്ദ്രമോദിന്റെ ഗവൺമെന്റ് ആയിട്ട് താരതമ്യം ചെയ്യരുത് പ്ലീസ്. അതാണ് ഇവിടെ ഏറ്റവും വലിയ ആവശ്യം. കാരണം അതിനൊന്നും സംസാരിക്കാന് ഒരാൾക്കും ഇവിടെ പറ്റില്ല. ഒരു 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 വാക്ക് പോലും അന്ന് ഒന്നിനെ പറ്റി ഉണ്ടായിട്ടില്ല. സി എല്ലാത്തിന്റെയും നഷ്ടപരിഹാരം കൊടുക്കുക എന്നല്ല ഉള്ളത്. അപ്പൊ ഏവിയേഷൻ സെക്യൂരിറ്റിയിൽ ഇവിടെ എന്താ സംഭവിച്ചുള്ളത്? ഓരോ രാജ്യത്തിന്റെയും പിന്നെ ഇതൊക്കെ ജനം അറിയണമെന്ന്. കാരണം ഏവിയേഷൻ വിറ്റു, എയർ ഇന്ത്യ വിറ്റു, എയർപോർട്ട് വിറ്റു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ എയർ ഇന്ത്യക്ക് കച്ചവടം ചെയ്യാൻ ഒരു ഇടവും ഇല്ല. എമിറേറ്റ്സിന് ദുബായിക്ക് കൊടുത്തത് എയർ ഇന്ത്യന്റെ 80% റൂട്ടും എയർ ഇന്ത്യ എമിറേറ്റ്സിന് വിറ്റു. 85 ഓൺവേർഡ്സ് പ്രഫുൽ പട്ടേൽ ഇന്ത്യൻ ഏവിയേഷൻ മിനിസ്റ്റർ ആയിരിക്കും. ഇവൻ ഗുലാം നബി ആസാദും വൺസ് എ ടൈം ഹി വാസ് ഏവിയേഷൻ മിനിസ്റ്റർ ആയിട്ട് 92 മറ്റോ. സി ഇതൊക്കെ കംപ്ലീറ്റ് റൂട്ട് വിൽക്കുക. പണം കിട്ടുന്ന റൂട്ട് മുഴുവൻ അവർക്ക് ഒരു സീറ്റിന് ഇത്രേ പറഞ്ഞ് കൈക്കൂലി വാങ്ങിയിട്ട് വിൽക്കുക. പിന്നെ ഇന്ത്യ എയർ ഇന്ത്യക്ക് എവിടെയാണ് റൂട്ട് കിട്ടുന്നത്? അവരുടെ കമ്പൈൻഡ് സ്റ്റഡിയെ അവരുടെ 50 സീറ്റ് ഇവരുടെ നമ്മളെ 50 സീറ്റ് എമിറേറ്റ്സിന്റെ ഒക്കെ ഫ്ലൈറ്റിന്, ബ്രിട്ടീഷ് എയർവേസിന്റെ ഒക്കെ ഫ്ലൈറ്റിന് നമ്മള് പിച്ച വാങ്ങുക. 365 സീറ്റ് ഉണ്ടെങ്കിൽ 52 സീറ്റ് എയർ ഇന്ത്യക്ക്. ഇങ്ങനെയിരുന്നു ആ റൂട്ടിനെ ടൈപ്പ് ചെയ്ത് എന്താവശ്യം ഇത്രയധികം ഫ്ലീറ്റ്സ് ഉള്ള, ഇത്രയും അധികം സ്റ്റാഫുള്ള, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏവിയേഷൻ സെക്ടറിനെ അങ്ങനെ കഷ്ണം വിളിച്ച് വിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന കഴിഞ്ഞ കാലഘട്ടത്തില്. അല്ലാതെ ഇതൊന്നും പിന്നെ എന്താ പറയാ, അന്ധമായ മോദി ഭ്രമോ ബി ജെ പിയോ സഖ്യമായിട്ട് പറയുന്നല്ല. സി അത് രേഖകളിൽ അണിനിരത്തി നമുക്കൊക്കെ പറയാൻ പറ്റൂ. പിന്നെ ഇവരുടെ ആവശ്യങ്ങൾ ഇപ്പൊ ഇവരെ ചോദിച്ചു, പിന്നെ ഇതെന്താ കോടതിയിൽ പറയാൻ അറസ്റ്റ് ചെയ്യുമ്പോ ഇത്രയും വലിയൊരു ചാരപ്രവർത്തിന്റെ ഇത് നമുക്ക് വേണ്ടിയിട്ട് തരാൻ പറ്റൂല. അത് വേറെ രാജ്യങ്ങൾക്കും അത് പ്രശ്നമുണ്ട്. കാരണം ഈ ന്യൂയോർക്ക് ടൈംസ് വെളിപ്പെടുത്തിയ ഒരു സാധനം, അതിന് ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ നടന്നു. നമുക്കറിയോ ഇപ്പൊ ന്യൂയോർക്കുമായിട്ട് ഇവർ ചർച്ച ചെയ്തോ? ഇപ്പൊ ഇന്ത്യന്റെ NIA-യും ED-യും ഗവൺമെന്റും ഇപ്പൊ നമ്മളോട് മീഡിയയിൽ വന്ന് പറയുകയാണോ ഇതൊക്കെ ഇത്രയും വലിയ സീ? ദിസ് ഇസ് നോട്ട് ഒരു ദിലീപ് കേസോ ഒരു ഐസ്ക്രീം കേസോ ഒന്നും അല്ല ഇത് ചർച്ച ചെയ്യാം. ഇത് ലോകമാണ്, ഇത് ലോകത്തിന്റെ കാര്യമാണ്. ഇന്നിപ്പോ അമാസും ഇസ്രായേലും ഒക്കെ യുദ്ധം ചെയ്യണ പോലെയുള്ള ഒരു സംഭവം ഇന്ത്യന്റെ ബോർഡറിന് ഇങ്ങോട്ട് കയറും. ഇപ്പൊ തന്നെ നമ്മളെ ബോർഡർ കട്ട് ചെയ്ത് മാപ്പ് അങ്ങോട്ട് ഇട്ടെന്നുള്ള വ്യക്തമല്ലേ? അത് മാത്രം മതിയല്ലോ, വേറെ ഒക്കെ വിട്ടേക്കാം, അത് മാത്രം മതിയല്ലോ. അപ്പൊ ആ ഒരു സംഭവം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇനിയും നമ്മളെ ചാരപ്രവർത്തി സി ഇത്രയും വലിയൊരു ന്യൂസ്. പിന്നെ ഇത്രയും 1000-ക്കണക്കിന് യൂട്യൂബ് ചാനലുകൾ ഉണ്ട് ഇന്ത്യയില്. സി എന്തുകൊണ്ട് ഒരു ന്യൂസ് ക്ലിക്കിന്റെ പിന്നാലെ പോയി? മോദിനെ എതിരെ പ്രസംഗിക്കുന്ന പിന്നെ ചാനലുകൾ കേരളത്തിലില്ലേ? അവിടെ ഒരു ചാനലിനെ ബാൻ ചെയ്തില്ലായിരുന്നോ? അവർക്ക് കോടതി പോയി അനുമതി കിട്ടിയില്ലേ? അവര് ഏതെങ്കിലും വീട്ടിൽ വന്നിട്ട് ഏതെങ്കിലും ED റെയ്ഡ് നടത്തിയോ മീഡിയ വണ്ടിന്റെ ഒക്കെ? ഇല്ലല്ലോ, അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവര് ഡൽഹിയിൽ തന്നെ ഇരുന്ന് അവരുടെ ചാനൽ എങ്ങനെ തുറക്കാൻ പറ്റുന്നുള്ള ഒരു സ്വാതന്ത്ര്യത്തിന് അവരെ സ്റ്റാഫ് നടക്കിയിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ഡൽഹിയിൽ അവരെയൊക്കെ. അപ്പൊ അവരെയൊന്നും ആരും വിലക്കിയിട്ടില്ല ഗവൺമെന്റ്. ഇത് ഇങ്ങനെ ഓരോരുത്തരെ പൂട്ടിട്ട് പൂട്ടണമെങ്കിൽ അത്രയും ശക്തമായ ശക്തികൾ അതിന്റെ പിന്നിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ തീയുള്ളടത്തെ പോകല്ലോ, ഒന്നും ഇല്ലാതെ ഒരു സംഗതി നടക്കില്ല. അപ്പൊ നമ്മളെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പോലെ എല്ലാരും കോൺഗ്രസ് പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഇന്ത്യന്റെ മൊത്തം ജേർണലിസ്റ്റും കൂടിയാലും നടക്കൂല. പിന്നെ ഒരു കാര്യം പറയില്ല, സ്വാതന്ത്ര്യ സമരത്തിൽ ഓർക്കേണ്ട അതിന്റെ ഉള്ള നിങ്ങൾ എന്റെ പാർട്ടി എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ കോൺഗ്രസ് വക്താവ്. സോറി, ഐ വോണ്ട് ടു സേ ദാറ്റ് സ്വാതന്ത്ര്യത്തില് വെറും കോൺഗ്രസിന്റെ കഴിവ് മാത്രമൊന്നല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഒരുപാട് ആൾക്കാര് മുഹമ്മദ് അഫ്താർ ദെൻ ഭഗത് സിംഗ് ഇവരൊക്കെ എവിടെ പോയി? മുഹമ്മദ് അലി ജിന്നനി നമ്മളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകനായിട്ട് നമ്മൾ ആദരിക്കണം അല്ലേ? സി അയാൾ പാകിസ്ഥാനിൽ പോയെങ്കിലും ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ടാണ് ജിന്ന അങ്ങോട്ട് പോയത്. അപ്പൊ ഇത് മൊത്തം ഈ ഒരു ഗാന്ധിജിയും നെഹ്റു ഇവരെ 4 ആൾക്കാരുമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നെ. സംഖ്യകൾ അന്ന് ഷൂ നക്കാൻ പോവായിരുന്നു എന്ന് പറയണ ഒരു രീതി ഇവരെ അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. കാരണം ഇത് നാറ്റ കേസാ. സ്വന്തം നാടിനെ പറ്റി, സ്വന്തം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പോരാളികളെ പറ്റി. ഇന്ദിരാഗാന്ധി പിന്നെ അവാർഡ് കൊടുത്തിട്ട് ആദരിച്ച സവർക്കറിനെ പറ്റിയിട്ട് രാഹുൽ ഗാന്ധി വൃത്തികേട് പറയുന്നു.
ഇതൊന്നും മനസ്സിലാവില്ല വിചാരിക്കരുത്. കാരണം ജനറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഡെമോക്രസീനെ കീപ്പ് ചെയ്യണം എല്ലാരും. അതിപ്പോ ബി ജെ പി ആണെങ്കിലും ചെയ്യണം, ദാറ്റ് ഇസ് ഇറ്റ്. അത് കോൺഗ്രസ് പാർട്ടി അതിനുവേണ്ടി മെനക്കെട്ട് കുറെ സൈബർ തൊഴിലാളികളെ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. അതിനൊന്നും കണ്ട് ഇന്ന് ഇന്ത്യന്റെ ഗവൺമെന്റ്, നരേന്ദ്രമോദിന്റെ ഗവൺമെന്റ് പേടിക്കൂല. കാനഡനോട് മിണ്ടാണ്ടിരുന്ന് ലോകം തിരിച്ചു കൊടുത്ത പോലെ തന്നെ എല്ലാത്തിനും മറുപടി കുറച്ചു ദിവസം കൂടെ കാത്തിരിക്കും. അപ്പൊ ന്യൂസ് ക്ലിക്കിന്റെ ബാക്കിയെല്ലാം വരൂ. കേരളത്തിൽ റെയ്ഡ് നടന്നില്ല, അതുപോലെ ഇനിയും പല റെയ്ഡുകളും വരാണ്ട് അതുവരെ അവര് മിണ്ടില്ല. ദാറ്റ് ഇസ് എ റൂൾ. ഈ ഒരു തെളിവുകൾ ചോദിക്കണം, ചിലർ ചോദിക്കണം ഇപ്പൊ ഈ തെളിവുകൾ തന്നെ സമ്മതിക്കാത്തവരുണ്ട്. കാരണം കോവിഡിൽ ഇവിടെ എന്താ പറ്റിയത്, കോവിഡ് വാക്സിനേഷനെതിരെ സി ഇന്ത്യയുടെ വാക്സിനേഷൻ നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രചാരം നടന്നു. പക്ഷെ ലോകത്തിൽ ഏറ്റവും അധികം യൂസ് ചെയ്തത് ഇന്ത്യൻ വാക്സിനേഷനാ അല്ലെ. ആ വാക്സിനേഷനെയാണ് കാരണം എങ്ങനെ ഇന്ത്യനെ തകർക്കാന്നുള്ള ഒരു അജണ്ട വെച്ചിട്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഇവര് ചോദിച്ചല്ലോ, ജോർജ് സാറ് ചോദിച്ച പോലെ സി അവരെ ഫണ്ട് സ്വീകരിച്ചു ചൈനയുടെ. ചൈനയുടെ ഫണ്ട് സ്വീകരിക്കുക എന്ന് പറയുമ്പോ ചൈനയിലെ മൊത്തത്തിൽ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ചൈനയിൽ നല്ല മനുഷ്യരും ഇല്ലേ? ഇപ്പൊ ഒരു ഭീകരവാദികളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും മാവോയിസ്റ്റിനോടും ഐക്യമുള്ള പിന്നെ നിവലി റോയിനെ പോലത്തെ ആൾക്കാരനെയാണല്ലോ ഇപ്പൊ ഇത് ചെയ്യണ സ്ക്രീൻ ചെയ്തോണ്ടിരിക്കുന്നത്. C21 തൊട്ട് ഇതുവരെ ആക്ഷൻ ഉണ്ടായില്ല. ആക്ഷൻ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെ ഒരു ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ അല്ലേ. നമ്മളോട് ഇങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയണ പോലെ കോടതിയിൽ ഇരിക്കുന്ന കേസ്, ഇപ്പോ ഏതെങ്കിലും ഒരു കേസ് വന്നാൽ അന്ന് ആ വക്കീലും ജഡ്ജും പറയേണ്ടത് എങ്ങനെ അടുത്ത ദിവസം കോടതിയിൽ കേസ് വാദിക്കണം എന്ന് വരെ നമ്മളെ മാധ്യമങ്ങളാ പറയണത് കേരളത്തിലെ. പക്ഷെ അതിനെ കണക്കിലെടുത്തിട്ട് ഇന്റർനാഷണൽ ഇഷ്യൂവിനെ കമ്പാരിസൺ പാടില്ല. സി കമ്പാരിസൺ പറയുമ്പോ ഈ ഒരു തെളിവുകൾ മതി, പിന്നെ ഈ ഒരു തെളിവുകൾ വെച്ചു അവരെ ഒന്നും വിടാത്ത സി സെക്യൂരിറ്റി റീസൺസ് ആണ്. ബിക്കോസ് ഞാനൊരു സെക്യൂരിറ്റി പിന്നെ പേഴ്സണും കൂടി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിനെങ്ങനെ വെച്ചാൽ ഇപ്പോ ഈ ഒരു റെയ്ഡ് നടന്നു എന്നിരിക്കുക, ഇപ്പൊ ഒരു സ്ഥാപനത്തിലെ റെയ്ഡ് ഒരാളെ ചെയ്താൽ ഇന്റർനാഷണൽ സെക്യൂരിറ്റി പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് വിദേശ ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റി അവരെ വെറുതെ വിടുന്ന ഒരു രീതിയുണ്ട്. അതിപ്പോ കേരള പോലീസിന് പോലും ഇല്ലേ. സി അവരെ പെട്ടെന്ന് അങ്ങോട്ട് ഇവരെ എത്ര വരെ വരും, എത്ര ഭീകരമായിട്ടാണോ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഇവരൊരു അയച്ചുവിടൽ നടന്നു. 21 തൊട്ടിട്ട് 23 വരെ ന്യൂസ് ക്ലിക്കിനെ അങ്ങ് തുറന്നിട്ടതായിരുന്നു. ഇവരാരിലേക്കൊക്കെ എത്തും? കാരണം ദിസ് ഇസ് നോട്ട് എ സ്മോൾ ഫണ്ട് ഓർ സ്മോൾ തിങ്, അല്ലെ. ഏറ്റവും ശത്രു രാജ്യമായ ചൈനയെ എന്നും കമ്മ്യൂണിസ്റ്റുകാരന് ഇന്ത്യനോടുള്ളതിനേക്കാളും കൂടുതൽ കൂറാരോടാണ് ചൈനയോടാ. സി അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തീർന്നു പോയെങ്കിലും അവര് ചൈനയെ കൂട്ടുപിടിച്ച് ഇനിയും ഇന്ത്യയില് കമ്മ്യൂണിസ്റ്റോ ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാന്നുള്ള ഒരു തോന്നലുള്ള ആൾക്കാരിലോടാണ് പിന്നെ ഇന്ത്യ, ഇന്നത്തെ ഇന്ത്യ. സി ന്യൂ ഇന്ത്യ ഇസ് ലൈക്ക് ദാറ്റ്. ഇന്ന് സെക്യൂരിറ്റി റീസൺസ് പറഞ്ഞാല് സെക്യൂരിറ്റി, തിരിച്ചടിക്കാന്ന് പറഞ്ഞാൽ തിരിച്ചടിച്ചതാണ്. ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബ്ദിക്കുന്നത് പോലും എന്താണോ പറയേണ്ടത് ഹി നോസ് വേർ ടു സ്റ്റോപ്പ് വേർ ടു ടെൽ. അതാണ് പുതിയ ഇന്ത്യ ഭരിക്കുന്നത് വേറെ പ്രധാനമന്ത്രിയാണെന്നും അദ്ദേഹം തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചടിച്ചിരിക്കുമെന്നും നുസ്രത് ജഹാൻ വ്യക്തമാക്കി. അതേസമയം നരേന്ദ്രമോദി ശബ്ദിക്കുന്നത് പോലും ശ്രദ്ധിച്ചാണ്. അദ്ദേഹത്തിന് അറിയാം എവിടെ ശബ്ദിക്കണം എവിടെ നിർത്തണമെന്ന്. തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചടിച്ചിരിക്കുമെന്ന് നുസ്രത് ജഹാൻ വ്യക്തമാക്കി. കൂടാതെ 1985 നടന്ന കനിഷ്ക ദുരന്തത്തെ പറ്റിയും നുസ്രത് ജഹാൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. 22 വിമാന ജോലിക്കാർ ഉൾപ്പെടെ 329 പേർ യാത്രക്കാരായാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. എയർ ഇന്ത്യയുടെ എയർ ബസ് 128. കാനഡയിലെ മോൺട്രിയോലിൽ നിന്നും പറന്നുയർന്ന വിമാനത്തിൽ 268 കനേഡിയൻ യാത്രക്കാർ, 24 ബ്രിട്ടീഷ് യാത്രക്കാർ, 26 ഇന്ത്യൻ പൗരന്മാർ എന്നിങ്ങനെ ഉണ്ടായിരുന്നു. ഏവിയേഷൻ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു അന്ന് നടന്നത്. ഒരു പൊടി പോലും കിട്ടാതെ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് പസഫിക് സമുദ്രത്തിന്റെ മുകളിൽ തകർന്നു വീണു. അന്ന് ഇന്ത്യ എന്തെങ്കിലും ചെയ്തോ? ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച കോൺഗ്രസിന് വേണ്ടി 1985 ഇന്ത്യ ഭരിച്ചിരുന്നത് രാജീവ് ഗാന്ധിയായിരുന്നു. അന്ന് കാനഡയെ എന്തെങ്കിലും ചെയ്യാൻ ഇവർക്കായോ? ഹാലിസ്ഥാൻ ഭീകര സംഘടനകളോട് ഇതിന്റെ പേരിൽ ഇന്ത്യ പ്രതികരിച്ചോ? ഇല്ല. ഇന്നത്തെ മോദിയുടെ ഭരണകൂടമായിരുന്നുവെങ്കിൽ 10 എയർക്രാഫ്റ്റ് തകർത്തിട്ടുണ്ടാകും. അതാണ് പുതിയ ഇന്ത്യയെന്നും നുസ്രത് ജഹാൻ വ്യക്തമാക്കി. കൂടാതെ കോവിഡ് കാലത്ത് ഇന്ത്യയുടെ വാക്സിൻ നല്ലതല്ല എന്ന് പറഞ്ഞ് ഇവിടെ പ്രചാരണങ്ങൾ നടന്നു.
പക്ഷേ ലോകത്തെല്ലായിടത്തും ഏറ്റവും അധികം ഉപയോഗിച്ചത് ഇന്ത്യയുടെ വാക്സിൻ തന്നെയാണ്. ഏത് വിധേനയും ഇന്ത്യയെ ഇകഴ്ത്തി കാട്ടാൻ ശ്രമിക്കുകയാണ് ഇവിടെയുള്ളവരെന്നും ന്യൂസ് റജഹാൻ തുറന്നടിച്ചു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.